നിങ്ങൾ അച്ചിക്ക് മെഴുക്ക് പുരട്ടി കഴിച്ച് കാണും അല്ലേ? എന്നാൽ തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് അച്ചിങ്ങ പയർ തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 500 ഗ്രാം പയറും 1 സബോളയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വളരെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. മിഴുക്ക് പുരട്ടി തയ്യാറാക്കാനായി നമ്മൾ ഇത് കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്യുന്നത്. എന്നാൽ തോരൻ തയ്യാറാക്കാനാണെങ്കിൽ വളരെ നേർമയായി തന്നെ കട്ട് ചെയ്തിരുന്നു. ഇനി നമുക്കൊരു സബോള കൂടി വളരെ നേർമയ്ക്ക് വളരെ ചെറുതായി തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്്കിതിലേക്ക് 2 പച്ചമുളക് കൂടി കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് നമ്മൾ തയ്യാറാക്കിയ പയറും സബോളയും പച്ചമുളകും ഇതിലേക്കിട്ട ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ പയറുകളെ വേകാൻ തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അടച്ച് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കാനായി 1 കപ്പ് തേങ്ങ, 2 വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഒന്ന് ചതച്ചെടുക്കാം. കണ്ടോ, ഇത്രയും ചതഞ്ഞാൽ മതിയാകും. ഇനി നമുക്ക് പയർ എന്തായെന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ പയർ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അരപ്പിൻ്റെ പച്ച മണം മാറി വരാനായി അടച്ചു വയ്ക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ അടിയിൽ പിടിക്കാതിരിക്കാനായി ഫ്ലെയിം ലോയിൽ വേണം വയ്ക്കാൻ. ഇതിവിടെ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറന്ന് ഇതിന് മുകളിലേക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വയ്ക്കാം. കണ്ടോ, നമ്മുടെ തോരൻ ഇവിടെ വളരെ ടേസ്റ്റായി നന്നായി വന്നിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം.